ഇപ്പോൾ ഉസ്താദിന് കുട്ടികളെ അടിക്കാൻ പാടില്ല, മാർക്ക് കുട്ടികളെ അടിക്കാൻ പാടില്ല. പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉസ്താദന്മാരടി കിട്ടി, മാഷന്മാരടി കിട്ടി, പേടിച്ച് വളർന്നുകൊണ്ട് കുറച്ച് നന്മകളൊക്കെ നമ്മളിലുണ്ട്. ഇന്നങ്ങനല്ല, ഇന്നങ്ങനത്തെ ഈ പിന്നെ അദബ് മര്യാദ ഗുരുത്വം വരുത്തം എന്ന് പറഞ്ഞ ഒരു സംഗതി തന്നെ നമ്മളിൽ ആരുമില്ല. ഇന്ന് പണ്ഡിതം പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അനുസരിക്കാനും നമ്മൾ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഒരു ഖതീബ് നമുക്ക് ഇഷ്ടമില്ലാത്തത് പ്രസംഗിച്ചു എന്നൊക്കെ, നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മുതലാളിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു മോശമായ സംഭവം ഉണ്ടായി, അതിനെപ്പറ്റി എതിർത്ത് പ്രസംഗിച്ചു, നായക പിറ്റത്താഴ്ച അവിടെ വഴി ഉണ്ടാവില്ലല്ലോ, പുറത്തു പോകേണ്ടി വരും. ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കാരണം നമുക്കൊക്കെ താല്പര്യങ്ങൾ പലതാണ്, ഭൗതികമായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ എല്ലാവരും മനസ്സിലുള്ള മക്കളൊക്കെ അത് ഒരു സ്കൂളിൽ പോകണമെന്നില്ല, ഇല്ലാതെ തന്നെ മറ്റുള്ള ആളുകളായിട്ട് ബന്ധപ്പെടണമെന്നില്ല. എന്നാൽ തന്നെ മനുഷ്യൻ്റെ പ്രകൃതി മറ്റൊന്നിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ വളരെ മോശമാവുന്ന ജീവിത രീതികൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഏതെങ്കിലും ആളുകളെയോ ഏതെങ്കിലും ഏതെങ്കിലും സംഘടനയോ ഒന്നും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി. ഇതാണ് റസൂലുള്ള തൂബാലിൽ ഖുറബ എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ വന്നപ്പോൾ ആ തുടർച്ചൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാ നിരക്കുള്ള ഷെറുകൾ നടമാടിയ ഒരു കാലഘട്ടം. ആ ഒരു അവസ്ഥ പിന്നീടുണ്ടാവും. ഇസ്ലാം അതിൻ്റെ നബിൻ്റെ ആ പ്രബോധനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ളത് പോലുള്ളൊരു അവസ്ഥ ഇവിടെ മടങ്ങി വരും. തൂബാലിൽ ഉറമ്പാകും അന്നുണ്ടാവണ എല്ലാ ഷെറുകളും ഫസാദുകളും അതിനെതിരിൽ നവോർത്താനുമായിട്ട് ഇവിടെ പിന്നെ സലാഹിയത്ത് കൊണ്ട് മുന്നിട്ട് വരുന്നതായ ആളുകൾക്കാണ് എല്ലാ സന്തോഷവും. പക്ഷെ അന്ന് സലാഹിയത്ത് കൊണ്ട് നമുക്ക് വരാൻ കഴിയൂല. ഇപ്പം ഇന്ന് നാട്ടിൽ നടക്കുന്നതായ എന്ത് തമ്മാടിത്തരങ്ങളും ഇതൊന്നും നമുക്ക് അത് ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കണില്ലല്ലോ. നമ്മൾ ഉപദേശിച്ചാൽ തന്നെ ഉപദേശകരെ പരിഹസിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടം. പിന്നെ നമ്മൾ ഉപദേശിക്കുന്ന റസൂൽ മഹാന്മാർ പറഞ്ഞതുപോലെ പട്ടിൻ്റെ ഉടമസ്ഥർക്ക് ഉപദേശം ചെയ്യണത് പോലെ അവർക്കുള്ള നന്മകൾ ചെയ്യണത് പോലെ നീ എന്താക്കണം ജനങ്ങൾക്ക് ഉപദേശം ചെയ്തുകൊണ്ടിരിക്കണം. ഫൈനഹും യുജീഊനഹു പട്ടിനെ അവർ പിന്നെ ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കും. ഒയ്യത്തുറുദൂനഹു പട്ടിനെ അവർ ആട്ടി ഓടിക്കുകയും ചെയ്യും. എന്നാലും പട്ടി പോകൂല. പട്ടി ഒരു നേരം ഭക്ഷണം കൊടുത്തവരാണെങ്കിൽ അവൻ്റെ അടുത്തവിടെ നിൽക്കും, അവൻ കാവലായി കൊണ്ട് നിൽക്കും എന്നതുപോലെയാണ് അവർ നുസ്സഹിച്ചിരിക്കുന്ന നാസി ഒരു പണ്ഡിതൻ. ജനങ്ങളിൽ നിന്ന് പല അപമാനങ്ങളും പല ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ നേരിടേണ്ടി വരും. എന്നാലും നീ എന്താക്കണം ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പം ഉപദേശിക്കുന്നവനെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതാണ് റസൂള് പറഞ്ഞത് തൂബാലിൽ ഉറമ്പാകും. ഇവിടെ ഫസാദുകൾ നടമാടുമ്പോൾ ആ ഫസാദുകൾക്ക് തന്നെ എന്താക്കുക ഇല്ലാതെയാക്കിക്കൊണ്ട് ഉപദേശം ചെയ്യണ മുസ്ലിഹീങ്ങളാവുന്ന ആളുകൾക്കാണ് എല്ലാ നിലക്കുള്ള സന്തോഷം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഇത് മെനക്കെടാൻ കുറച്ചൊരു പണിയുണ്ടാവും ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മളെ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. പല രക്ഷിതാക്കന്മാരും പറഞ്ഞിരുന്ന വേദനാജനകമായ പല സംഭവങ്ങളും, കല്യാണം നിശ്ചയിച്ചന്ന് ഓടിപ്പോവുക, കല്യാണത്തിൻ്റെ അന്ന് ഓടിപ്പോവുക. നമ്മളെ ആൺകുട്ടികൾ പെൺകുട്ടികളെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ രജിസ്റ്റർ വിവാഹം ചെയ്താലും മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മളെ മുസ്ലിം സമുദായം. ഇപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് നാട് വിട്ട് താമസിക്കണ പല കുട്ടികളും പിന്നീട് നാട്ടിലെ ആ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുമ്പോൾ നാട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഈ പെണ്ണിക്ക് പള്ളിയിലുണ്ടായിരിക്കും, വയറ്റിലുണ്ടാവും പല കമ്മിറ്റിക്ക്. ഞാൻ പല മഹലുകളെയും കാവിസാറുണ്ടായതുകൊണ്ട് ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളോട് വന്നു കഴിക്കും. ഇപ്പോൾ അവൾക്ക് വയറ്റിലുണ്ട്,
ഓനും ഓൾറെഡി വന്നിരിക്കണം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടി വാ? അപ്പം നിക്കായി ഇത് കൊടുക്കൂല എന്നാണ് പറയണത്. എന്നാലും വലിയ എതിർപ്പ് നമ്മളിപ്പോൾ എന്താ ഇനി ചെയ്തു കൊടുക്കുക? ഇവർ നമ്മളെ മഹലിൽ വന്ന് താമസിക്കുകയാണ്. അപ്പം നിക്കായി ചെയ്യേണ്ട സ്വഭാവം എങ്ങനെയെന്ന് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിക്കായി ചെയ്തു കൊടുത്താൽ തന്നെ ഈ കുട്ടിൻ്റെ കാര്യം വളരെ പ്രശ്നമാണ്. ഈ കുട്ടി എന്ന് പറഞ്ഞത് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയായി. അപ്പം രജിസ്റ്റർ വിവാഹം ചെയ്തതുകൊണ്ട് നിക്കാഹാവൂല ഷറായിൽ. അപ്പം ഈ വ്യഭിചാരത്തിലുണ്ടായ ഈ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞ അവിടെ രേഖ എഴുതി വെച്ചാൽ ഈ കുട്ടിനെ പെൺകുട്ടിയാണെങ്കിൽ ഇതിനെ നിക്കായി ചെയ്തു കൊടുക്കാൻ ഈ ഇവനിക്ക് അർഹതയില്ല. അപ്പോൾ ഒരു സംഭവം അങ്ങനെ ഉണ്ടായി. ഒരു കുട്ടി പ്രസവിച്ചു, അത് ഇന്നോട് ഇത് വന്ന് പറഞ്ഞ് വലിയ പോയെന്നാണ് പ്രസവിക്കണത്. പ്രസവിച്ചപ്പോൾ കുട്ടി പെൺകുട്ടിയാണ്. കുറേ കഴിയുമ്പോൾ ഇവൻ്റെ വീട്ടിൽ വളർന്ന കുട്ടിയാവുമ്പോൾ ഇവരും നാട്ടുകാരൊക്കെ വിചാരിക്കും ഇവൻ്റെ കുട്ടിയായിട്ടാണ്. കുറേ കഴിയുമ്പോൾ പള്ളിയിൽ മൊല്ലാങ്കാക്കും അറിയില്ല, ഖത്തീബിനും അറിയില്ല, നാട്ടിലേക്കും അറിഞ്ഞോളന്നില്ല. അപ്പോൾ ഇവ നിക്കായി ഇത് കൊടുക്കും. അപ്പോഴും അവിടെ നടക്കുന്നത് വിചാരം തന്നെയാണ്. പിന്നെ അർഹതയില്ലാതെ ഈ കുട്ടീനെ അപ്പം നിക്കായി ഇത് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ വിവരമില്ലായ്മ ഇവിടെ വാസ്തവോപയോഗിക്കുന്നില്ല. അറിവില്ലാതെ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊണ്ട് ഫത്വ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിത്തീരുന്ന റസൂലുള്ള പറഞ്ഞു. അപ്പം നമ്മൾ സ്വന്തം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ നന്മ ഉണ്ടാക്കുന്നവർക്കാണ് തൂബാലിയിൽ ഉറമ്പ റസൂലുള്ള പറഞ്ഞത്. അതെന്തുകൊണ്ട് നന്മ ഉണ്ടാക്കാൻ വലിയ പണിയായിരിക്കും. അപ്പം നമ്മളെ കുട്ടികൾ കേടുവന്ന് പോകണമെങ്കിൽ നമ്മൾ വേറുള്ളവരെ ആക്ഷേപിച്ചിട്ടോ അധിക്ഷേപിച്ചിട്ടോ കാര്യമില്ല. അത് സാഹചര്യത്തിൽ ആക്ഷേപിച്ചിട്ടോ മറ്റുള്ള സ്കൂളുകളെ മറ്റൊന്നും ആക്ഷേപിച്ചിട്ടോ മറ്റൊന്നും ഒരു കാര്യമില്ല. സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും കുട്ടികളെ ചിന്താഗതികൾ അങ്ങനെ തന്നെ ആയിരിക്കും. മോശമായ ചിന്താഗതികളാണ് അവർക്ക് ഉണ്ടായിത്തീരുന്നത്. ചെറിയ കുട്ടികൾ വരെ, അന്ന് ചെറിയ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ വരെ അന്നേക്കുള്ള ചോദ്യങ്ങളാണ്. പല ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ചോദ്യങ്ങളിലേക്ക് കുട്ടികളെത്തിച്ചേരും. ചെറിയ കുട്ടികൾ വരെ ഈ ഒരു അവസ്ഥയിലൊന്നും ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അല്ലാതെ ജീവിക്കുക, അത്രേ പറയാൻ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതനുസരിക്കില്ലല്ലോ ആരും. അപ്പം അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നാണ് ഇപ്പം എല്ലാവരോടും പറയാനുള്ളത്. പണ്ടൊക്കെ നാട്ടിൽ നന്മകൾ ചെയ്ത് ഉണ്ടാക്കണ ചെയ്ത് നന്മകൾക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതേന്നും ഇവിടെ ഇപ്പം കാസിപൂടിയിലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് ഇവിടെ നേതൃത്വം തരും. അദ്ദേഹത്തിൻ്റെ ആ ആജ്ഞകൾ പൂർണ്ണമായും കൊണ്ട് അനുസരിക്കാൻ നാട്ടിലുള്ള കാരണന്മാരും മറ്റും തയ്യാറായി. ഇന്ന് പണ്ഡിതം പറഞ്ഞാൽ അത് സ്വീകരിക്കാനും അനുസരിക്കാനും നമ്മൾ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായ ഒരു ഖത്തീബ് നമുക്ക് ഇഷ്ടമില്ലാത്തത് പ്രസംഗിച്ചു നിൽക്കുക. നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മുതലാളിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു മോശമായ സംഭവം ഉണ്ടായി, അതിനെപ്പറ്റി എതിർത്ത് പ്രസംഗിച്ചു. നായക പിറ്റത്താഴ്ച അവിടെ വഴി ഉണ്ടാവില്ലല്ലോ, പുറത്തു പോകേണ്ടി വരും. ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കാരണം നമുക്കൊക്കെ താല്പര്യങ്ങൾ പലതാണ്, ഭൗതികമായ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ എല്ലാവരും മനസ്സിലുള്ളു. എല്ലാവർക്കും ഇരിക്ക, നമുക്ക് വരെ ഇപ്പം അതല്ലേ ഉള്ളൂ, എല്ലാവർക്കും അകർത്ത നമുക്ക് ആഹൃത്തിനെ പറ്റിയുള്ളൊരു ബോധം നമുക്ക് ആർക്കില്ല. അത് ഉണ്ടാവില്ല. കാരണം നമ്മുടെ രക്തവും നമ്മുടെ മജ്ജയും നമ്മുടെ ശരീരവും നമ്മളിലുള്ള മാംസവും ഒക്കെ കേടുവന്നു പോയി. അപ്പം നമ്മളറിയാതെ ഹറാമ് നമ്മൾ കഴിക്കുന്നുണ്ട്, ഹറാമായ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളറിയാതെ തന്നെ പലതും വന്ന് നമ്മൾ കുറ്റക്കാരാവൂല്ല എന്നുള്ളത് വേറെ സംഗതി. എങ്ങനെയാലും നമ്മുടെ ശരീരം കേടുന്നു പോയി. അതുകൊണ്ട് നീനിയാവുന്നതായ സംഗതികൾ പറയുമ്പോൾ നമുക്ക് അതിനോട് വെറുപ്പായിരിക്കും, സ്വാഭാവികമായിരിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അതേപ്പോൾ എല്ലാവരോടും പറയാൻ കഴിയുള്ളൂല്ലോ, അതിനപ്പുറം പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഒരു ആജ്ഞാസ്വര ഇപ്പോൾ ഉസ്താദിന് കുട്ടികളെ അടിക്കാൻ പാടില്ല, വാഷക്ക് കുട്ടികളെ അടിക്കാൻ പാടില്ല. പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉസ്താദന്മാരടി കിട്ടി, മാഷന്മാരടി കിട്ടി, പേടിച്ച് വളർന്നുകൊണ്ട് കുറച്ച് നന്മകളൊക്കെ നമ്മളിലുണ്ട്. ഇന്നങ്ങനല്ല. ഇന്നങ്ങനത്തെ ഈ പിന്നെ അദബ് മര്യാദ ഗുരുത്വം വരുത്തുന്നു പറഞ്ഞ ഒരു സംഗതി തന്നെ നമ്മളിൽ ആരുമില്ല. നമ്മളെ മക്കളും ഇല്ല. അങ്ങനെയാണ് മക്കളും നമ്മളൊക്കെ വളരേണ്ടത്. അപ്പോൾ കാലം വളരെ മോശമായി. ഇവിടെ ഫിത്തനകൾ, ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, ഫിത്തനത്തുൽ അഹ്ലാസ്, ആ ഒരു ഫിത്തന ഇവിടെ ഉണ്ടാവും. അതായത് ഒട്ടകത്തിൻ്റെയോ മറ്റുള്ളതായ യാത്രയുടെ മൃഗങ്ങളുടെ മുതുവിലിടുന്ന തൂണിൻ്റെ പേരാണ് അഹ്ലാസ്.
അത് എപ്പോഴും അതിൻ്റെ മുതുവിലുണ്ടാവും, യാത്രക്കാർക്ക് കയറിയിരിക്കാൻ വേണ്ടി. ആ അതിൻ്റെ ശരീരത്തിന് തൊട്ട് വിട്ടുപിരിയണ ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പം ഫിത്നകൾ നമ്മളെ തൊട്ട് വിട്ടുപിരിയാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടായിത്തീരും. അതാണ് ഫിത്നത്തില്ല ഹിരാസെന്ന് സ്വഭാവി സ്വഭാവി അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഫിത്നകൾ ഇവിടെ ഉണ്ടായിത്തീരും. അപ്പം കാലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ജീവിക്കുക.